അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. കപ്പ് കേക്ക് എലി കൊണ്ടെത്തുന്നില്ല, ചായ കൂട്ടി. എന്താ എലിനെ പിടിക്കാനില്ലേ, പെട്ടിയെല്ലാം കൊണ്ടച്ചിന്. പക്ഷെ എലി കയറിയിട്ടൊന്നുമില്ല. എലിക്ക് നല്ല ഐഡിയ ഉണ്ട്, അറിയോ? എലി അതിലുള്ള കപ്പ് കേക്കല് തിന്നിട്ട് പോയിന്. അതിൽ നീ തോന്നിനാ അതിലെടുത്തിട്ടേ. എലിനെല്ലാം ഇന്ന് വിളിച്ചിട്ടെല്ലാം നോക്കുന്നുണ്ട്. എലി കൂറ്റായിട്ട് നാ സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എലിന് വേണ്ടിട്ട് പോകണം. എലിയും ഉണ്ടെന്നില്ല. അപ്പൊ അല്ലേ, ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനമെല്ലാം കാണിച്ചു തരാം. നമ്മ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനമെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ ഇട്ടിട്ടൊന്നുമില്ല, ചെരുപ്പെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ എനിക്ക് നാട്ടിൽ പോയാൽ ചെരുപ്പിന് നമ്മൾ കുറച്ച് ദിവസത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലല്ലോ ചെരുപ്പിന് പരത്തിയിട്ട് നടക്കുക, ഡ്രസ്സിന് പരത്തി നടക്കുക, ടൈം കിട്ടലില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകലാണ്. അതായത് കല്യാണത്തിന് പോകുന്നെങ്കിലും സാരിയെല്ലാം ഞാൻ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണ്, എപ്പോഴും ഞാൻ പോക്ക് എന്തുണ്ടെങ്കിലും. അപ്പോൾ ചിലപ്പോൾ ഫാഷന് ആ സമയത്തെ മോഡലല്ലായിരിക്കും സാരിയല്ല, പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്കിഷ്ടമുള്ള എന്ത് ഡ്രസ്സ് അത് മാത്രം ഞാൻ യൂസ് ചെയ്യല. അല്ലാതെ ആ സമയത്തുള്ള ഒരു മോഡൽ തന്നെ വേണം അങ്ങനത്തെ നിർബന്ധമൊന്നും എനിക്കില്ല. ഞാൻ മക്കൾക്കായാലും അങ്ങനെയൊന്നും ഒട്ട് കൊടുക്കലില്ല. പിന്നെ അങ്ങനെയല്ല വന്നിട്ട്. പിന്നെ അതായത് ഇത് ഊതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഊതി കത്തിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ ഊത് വാങ്ങിക്കുന്നിടത്തുനിന്ന് ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായി. നമ്മളെ പുതിയ പോരക്കൂട്ട് വാങ്ങിച്ചു. പുതിയ പോരെയെന്ന് അറിയില്ല, കുറച്ച് പോയതായി ഇപ്പോൾ. പക്ഷേ നമ്മൾ ഇരുന്നത് കുറച്ച് ദിവസമല്ല. ഇക്ക പിന്നെ തീരെ കണ്ടിട്ടേ ഇല്ല, വീട് കെട്ടുമ്പോൾ കണ്ടത് മാത്രമാണ്. പുരയിൽ കയറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം ഇൻഷാല്ലാ. അപ്പോൾ അതാ ഇതാണ് ഞാൻ എലൂത്ത പറയുന്ന ആ ഷോപ്പിൽ നിന്ന് വാങ്ങി. നമ്മുടെ കൗണ്ടറാണ് ഈ സിറ്റി സെൻറ്റർ ഇല്ലേ, കാരിഫോറിൻ്റെ ഉള്ളിലേ, സിറ്റി സെൻറ്റർ അല്ല, കാരിഫോറിൻ്റെ ഉള്ളിൽ ഒരു കൗണ്ടറിലാണ് ഇതുള്ളത്. അപ്പോൾ ഞാൻ ഈ ചെരുപ്പും ഷൂ എല്ലാം വാങ്ങിയത്. നല്ല സോഫ്റ്റാണ് ഈ ചെരുപ്പ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് നമ്മളെ കാലിട്ടെങ്കിൽ അറിയില്ല, അത്രയ്ക്കും ലൈറ്റ് വെയ്റ്റും അത്ര സോഫ്റ്റുമാണ്. പിന്നെ ഇതാ ഇതില്ലേ, കിച്ചൻ്റെ ടവലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇത് ഇവർ ഈ ഇതേ കമ്പനീൻ്റെ തന്നെ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മഞ്ഞ കളറില്ലേ. അതെനിക്ക് നല്ലതന്നെ, പക്ഷെ അത് അപ്പപ്പോൾ പോയി പോവും. അതുകൊണ്ട് ഞാനിത് ഇത് കോട്ടനാണ് നല്ലതാണ് കഴുകാനും എല്ലാം. പിന്നെ അത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ നമ്മ എല്ലാം വെക്കുന്നതിൻ്റെ അടുത്ത് തന്നെ മഴ പെയ്തറിഞ്ഞിട്ട് മക്കളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ചെറിയ ഇന്നലെ അറിയാലോ നല്ല മഴയതിന്, പല സ്ഥലത്തും പെയ്തിട്ടില്ല, നമ്മളവിടെ എല്ലാം നല്ല പെയ്തതിന്. ബാക്കിയെല്ലാം പോയാ, എല്ലാവരും പോയാ, വരാൻ പറയും. ഇടി മുട്ടുന്നുണ്ടെങ്കിൽ നിന്നല്ലോടെ പപ്പ പറയും. നെയിലടീൻ്റെ സൗണ്ടല്ലേ കേട്ടിട്ടില്ലേ, ഗൂഗിളിൽ ചോദിക്കുന്നത് ഇന്നത്തെ വെതറിൻ്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞിട്ട് സിരിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പേടിച്ചിട്ടിരുന്നു ഞാൻ. സിരിനോട് വെതറെല്ലാം ചോദിക്കുന്നുണ്ട്. എൻ്റെ നെട്ടി എന്തേ, ഇടിയും കാറ്റും മയിലുണ്ട് പറഞ്ഞാ നോക്കട്ടെ. മഴ മാത്രമാണ്, ഇടിയില്ല. എന്തുണ്ടാവും, ഇടി ഉണ്ടാവും, പിന്നെ മഴ ഉണ്ടാവോ? ഇടിയോട് കൂടിയ മഴ ഉണ്ടാവോ? എങ്ങനെ ചോദിച്ച സിരിനോട്? സിരി ഉറങ്ങിയാ? ഉറങ്ങി. മഴ പെയ്ത്, മഴ എങ്ങനെ കാണുന്നു ഇപ്പൊ? ചെറിയൊരു ഭക്ഷണം ഞാൻ അങ്കലയില്ല, അറിയോ? ഹോസ്പിറ്റലിലുണ്ടാണ്. ഞാനില്ലേ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞു മഴ പെയ്ത പോലെ. പോണേ
ടെറസിന്റെ മേലെ ഞാനില്ല ഇന്നലെ വ്ലോഗിൽ പറഞ്ഞേ മഴക്കാലം പോലെ കിരുമഴ വെള്ളം ആ കിരുനാഥ് പോലെ ഇപ്പൊ ശീലേ കറക്റ്റ് മഴ ഉണ്ടായില്ലേ മഴ കണ്ടെങ്കിൽ പിന്നെ തവള പോലെ എന്ന് പറയില്ലേ അതുപോലെയാണ് മക്കളവസ്ഥ. നാട്ടിൽ പോയാലും അങ്ങനെ തന്നെ. കഴിഞ്ഞ മഴയ്ക്ക് ഞാൻ നാട്ടിലുണ്ടായിന് കൊറോണ വന്നില്ലേ ആ സമയത്ത്, അപ്പോൾ പറഞ്ഞിട്ടില്ലേ നാട്ടിന്ന് പുറത്തുനിന്ന് കയറുന്നേ ഇല്ല. അപ്പോൾ കൊറോണൻ്റെ ടൈം നോക്കും. കൊറോണൻ്റെ ടൈമിൽ ഞാൻ ബാക്കിയതാണ്, ഒരു 7 മാസം ഞാൻ നാട്ടിൽ ബാക്കിയായി. ഞാനൊരു 4 ദിവസത്തേക്ക് പോയതാണ് എൻ്റെ കസിൻ്റെ കല്യാണത്തിന്, പക്ഷേ ഞാൻ ബാക്കിയായത് ഒരു 7 മാസമാണ്. മക്കൾക്ക് എന്ത് പറഞ്ഞിട്ട് വിലയില്ല. പിന്നെ ഒന്നാമത് നമുക്ക് ആ സമയത്ത് ഒന്ന് പുറത്ത് പോകാനുള്ള ഒരു ഇതും ഇല്ലല്ലോ, നമുക്ക് ഫുൾ ടൈം പോരയില്ല തന്നെ. മക്കളെ പിന്നെ ഞാൻ പുറത്തിറക്കിയിട്ടേയില്ല. അപ്പോൾ ഈ സമയത്തെല്ലാം മക്കളെല്ലാം ഈ മഴൻ്റെ വെള്ളത്തിൽ എന്താ ഇടുന്ന ഒരു മണ്ണിലിറങ്ങാത്തതും വെള്ളം ചവിട്ടാത്തതും എല്ലാം തീർത്ത് ആ ഒരു 7 മാസം കിട്ടി പറയില്ലേ. എന്തെങ്കിലും ഒരു സംഗതി നമുക്ക് നല്ലതല്ലാതെ വന്നെങ്കിലും ചിലതല്ലാതെ നമുക്ക് നല്ലതായിട്ടും വരും. അങ്ങനെ ഒരു നല്ലൊരു കാലമായിരുന്നു എനിക്ക് പറഞ്ഞത്. കാരണം കൊറോണ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ബാക്കിയായാൽ ഭയങ്കര സങ്കടമായിരുന്നു. ഇക്ക ഇടവാക്കി ഇക്ക ഒരു മോനും ഇടവാക്കി ദുബായിൽ, ഞാനും ബാക്കിയുള്ള മക്കളും നാട്ടിൽ ബാക്കി. പക്ഷേ ഞാൻ ആ സമയത്ത് പാല് കാച്ചിട്ട് പുരയിൽ കയറി. കാരണം നമ്മളെ പുര ഒരു 3 വർഷം അതിനപ്പോൾ കെട്ടുന്നുണ്ടായത് തന്നെ ഒരു 3 വർഷത്തോളം ആയിനി കെട്ടിട്ട് തീരുമ്പോൾ. അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി വെക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിന്. എനിക്ക് ഒരു ശ്വാസം മുട്ടൽ പോലെയാണ്, എപ്പോൾ ഇരിക്കും എപ്പോൾ ഇരിക്കും. കാരണം നമ്മൾ ഓരോ കല്ലും വെക്കുമ്പോൾ ആ ഒരു സ്വപ്നമല്ലേ നമ്മളിങ്ങനെ മേലേക്ക് വരുന്നത്, ഒരു വീട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പൈസ ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും ഫലമില്ല. ഒരു വീടുണ്ടാവണമെങ്കിൽ അതിന് നമുക്കൊരു എന്താ പറയണ്ട ഒരു ലെക്കന്നെയാണ് അത്. പൈസ ഉണ്ടായിട്ടും ഫലമില്ല, പൈസ ഇല്ലെങ്കിലും വീടുണ്ടാകുന്നുണ്ട്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ ഉത്സാഹിക്കണം. അങ്ങനെ അങ്ങനെ ഒരു കയറാന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കും നമ്മൾ മോഹിച്ചിട്ടുണ്ടായിന് ആ സമയത്താണ് ഞാനവിടെ ബാക്കിയായത്. പിന്നെ ഇക്ക പറഞ്ഞ് എനിക്ക് പറഞ്ഞിട്ട് എപ്പോഴും രാത്രി ഒരു ശ്വാസം മുട്ടൽ പോലെയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞ് ഫമി നീ പാല് കാച്ചിട്ട് കയറിക്കോ, എന്നെ വെയിറ്റ് ആക്കണ്ട. കാരണം ഈ കൊറോണ ഉള്ള ഇങ്ങനെ ഉള്ളിടത്തോളം ഇക്കക്ക് ലീവ് കൊടുക്കുന്നില്ല. ബാക്കിയായി പോയാലോ പിന്നെ വന്നിട്ട് അവിടെ ബുദ്ധിമുട്ടാകും ഓഫീസിൽ. അങ്ങനെയാണ് ഇവരെ ഓഫീസിൽ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ പാല് കാച്ചി കയറിക്കുക, ആളൊന്നും വിളിക്കേണ്ടെന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ വീട്ടുകാരും മതി, ഇക്കാൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും മതി. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പാല് കാച്ചിൽ കയറി. ആളൊന്നും വിളിച്ചിട്ടോ ഒരു വലിയ പരിപാടിയോ അല്ലെങ്കിൽ വീട് അലങ്കരിക്കലോ ഒരുപാട് ഫർണിച്ചറോ അങ്ങനെയൊന്നും ഞാൻ ആക്കിയിട്ടില്ല. കുറച്ച് അത്യാവശ്യം, പിന്നെ മക്കളും ചെറുതല്ലേ, അങ്ങനെയെല്ലാം ആക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് ചെറിയൊരു ഭക്ഷണമില്ലാക്കാണ്ട് വലിയതൊന്നുമല്ല, ഞമ്മ ആർപ്പാടാക്കിയിട്ടൊന്നും നമ്മളൊന്നും ചെയ്യലില്ല. വീടായാലും ഞമ്മ കുറച്ച് വലുതാക്കിയെന്ന് മാത്രം, കാരണം മക്കളുണ്ടല്ലോ അതുകൊണ്ട് വലുപ്പം ആക്കിയെന്ന് മാത്രം റൂംസ് അധികം ആക്കി. പക്ഷേ ആഡംബരമൊന്നും ഇല്ലാത്ത വീടാണ് എൻ്റെത്, ഒരാഡംബരമില്ല. വന്നിട്ട് നോക്കിയാൽക്കറിയാം. ഇൻഷാല്ലാ നിങ്ങൾക്കും വരാം എപ്പോൾ വേണമെങ്കിൽ നമ്മളെ വീട്ടിലേക്ക്, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ അറിയാം, കണ്ടെങ്കിൽ മനസ്സിലാവും നമ്മളെ വീട്ടിൽ ഇത് ആർഭാടങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വീടാണ്, സിമ്പിളായിട്ടുള്ള വീടാണ്. ഒരു മറ്റേ പി ഒ പി വർക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ എൻ്റെ വീട്ടിലില്ല. അതൊരു വീടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ മഴ കണ്ടപ്പോൾ മക്കൾക്കൊന്നും പറയണ്ട, ഭയങ്കര സന്തോഷമായിന്. പിന്നെ തണുപ്പ് വരാൻ വരുന്ന കൂടാൻ വരുന്ന ഒരു മഴ അല്ലേ. അങ്ങനെ ഞമ്മ മിണ്ടി മിണ്ടിയിട്ട് കുറേ അപ്പുറത്തേക്ക് പോയി പോയി. ഞാൻ മിണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനില്ല, ഞമ്മ പുറത്തിറങ്ങിയിട്ടുണ്ടായിനെ, പുറത്ത് പോയിട്ടുണ്ടായിനെ മോൾക്ക് മഴ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ എനിക്ക് ഒരു സാധനം തിരിച്ചു കൊടുക്കാനുണ്ടായിന്, കൊണ്ടുവന്നത് അത് ശരിയല്ല എന്നിട്ട് കാലിഫോർണിയ കൊണ്ടുവന്നത് തിരിച്ചു കൊടുക്കാനുണ്ടായിന്. പിന്നെ ഒരു മാക്സി വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാനുണ്ടായിന്. അങ്ങനെയെല്ലാം ആയിട്ട് ബാക്കിയെല്ലാം മക്കൾ പുരയിലുണ്ട്, ഉറങ്ങുന്നുണ്ടായിന്. അശ്വിന് വയ്യ, വയറുവേദനയാണ്. അപ്പോൾ അന്നോനും തലവേദനയാണ്. അങ്ങനെ ഒരാൾക്ക് ഓരോരോ അസുഖമുണ്ട്. സ്കൂളിൽ പോകുന്നില്ല, അപ്പോൾ വന്നിട്ട് അവർ ഓരോന്നോരോന്ന് പറയും. അങ്ങനെ ഉറങ്ങുന്നുണ്ടായിന്, ഇന്നും വീട്ടിലുണ്ട്. പിന്നെ നമ്മ മാത്രമാണ് പുറത്ത് വന്നത്. അങ്ങനെ കുറച്ച് സാധനമെല്ലാം എനിക്ക് വാങ്ങാനുണ്ടായിന്, ഒരു സ്പ്രേ എല്ലാം വാങ്ങാനുണ്ടായി. അപ്പോൾ ഇതെന്തിനും ചോദിക്കും, ഒരാവശ്യമല്ല ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഒരു കേക്കെല്ലാം വാങ്ങിന്. ബർത്ത്ഡേ ഒന്നുമല്ല, വെറുതെ മക്കൾക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാവും ഒരു കേക്ക് തിന്നണമെന്ന്. അങ്ങനെ ഒരു കേക്കെല്ലാം വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ബാക്കിയുള്ള സാധനമെല്ലാം കാണിച്ചുള്ള വീഡിയോ ബാക്കിയെല്ലാം ഞാൻ ഇടാം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം ഇൻഷാല്ലാ.